നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യത്തെ മത്സരം നാളെ ഹൈദരാബാദിൽ ആരംഭിക്കുകയാണല്ലോ. ഇംഗ്ലണ്ട് ഇപ്പോൾ അവരുടെ പ്ലേയിങ് ഇലവൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്ലേയിങ് ഇലവൻ ഒന്ന് നോക്കണം. ഒരൊറ്റ പേസ് ബോളറേ ഉള്ളൂ, ജിമ്മി ആൻഡേഴ്സിനെ പുറത്തിരുത്തിരിക്കുകയാണ്. പകരം മാർക്ക് വുഡാണ് ടീമിലുള്ളത്, ഒരേ ഒരു പേസ് ബോളറായിട്ട്. പിന്നെ മൂന്ന് സ്പിന്നർമാരാണ്. ഈ ഒരു നീക്കം വൻ തന്ത്രമാണോ വൻ അബദ്ധമാണോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും പിച്ച് കണ്ടതിന് ശേഷം പിച്ചിൻ്റെ കണ്ടീഷൻ ആദ്യ ദിവസം തന്നെ ടേണിംഗ് ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് ഇംഗ്ലണ്ട് ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. പിച്ച് വളരെ ഡ്രൈ ആണ്, ഒക്കേഷണലി മാത്രം വാട്ടറിങ് നടത്തിയിട്ടുള്ളൊരു പിച്ചാണ് ഇത്, അത് കണ്ടാൽ അറിയാം. അതുകൊണ്ടാണ് സ്റ്റോക്സി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടീം തിങ് ടാങ്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. പക്ഷെ നോക്കുക, ഇപ്പം എന്തുകൊണ്ട് വുഡിയെ ടീമിലെടുത്തു, ജിമ്മിയെ പുറത്തിരുത്തി എന്ന് ചോദിച്ചാൽ വുഡിയുടെ വേഗതയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റിവേഴ്സിങ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ അവർ ഏക ലോൺലി പേസറായിട്ട് ടീമിലെടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു ഇഞ്ചുറി പ്രോൺ പ്ലെയറാണ് മാർക്ക് വുഡ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കളിക്കിടയിൽ അദ്ദേഹത്തിന് പരിക്ക് കൂടി പറ്റിയാലും പണി കിട്ടും ഇംഗ്ലണ്ടിന്. പിന്നെ സ്റ്റോക്സി പരിക്കൊക്കെ മാറി വരുന്ന ഈ ഒരു ഘട്ടത്തിൽ പന്തെറിയുമോ കണ്ടറിയണം. അദ്ദേഹം പന്തെറിയുകയാണെങ്കിൽ കുറച്ച് ഓവറുകൾ ആ വഴിക്കങ്ങ് പോവും എന്നും പ്രതീക്ഷിക്കാം. പിന്നെ മൂന്ന് സ്പിന്നർമാരെ വിശ്വസിച്ചാണ് ടീം ഇറങ്ങുന്നത്. മൂന്ന് സ്പിന്നർമാർ, ഷൊയ്ബ് ബാഷീറിന് വീസ ലഭിക്കാൻ വൈകിയതുകൊണ്ട് അദ്ദേഹത്തിന് ടെസ്റ്റ് കളിക്കാൻ കഴിയില്ല. വീക്കെൻഡോടുകൂടി മാത്രമേ അദ്ദേഹം ഇംഗ്ലീഷ് ടീമിനോടൊപ്പം ചേരുകയുള്ളൂ. അപ്പോൾ ബാക്കി മൂന്ന് സ്പിന്നർമാർ, ആ സ്പിന്നർമാരിൽ ഒരാൾ ഡെബ്യൂട്ടനാണ്, ടോം ഹാർട്ട്ലി. ആദ്യത്തെ മത്സരം അദ്ദേഹം കളിക്കാൻ ഇറങ്ങുന്നു. 40 കൗണ്ടി വിക്കറ്റുകളാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയറിലുള്ളത്. 20 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 36.57 അദ്ദേഹത്തിൻ്റെ ആവറേജ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. പിന്നെ രഹാൻ അഹമ്മദാണുള്ളത്. രഹാൻ അഹമ്മദ് ഒരൊറ്റ ടെസ്റ്റ് ഇംഗ്ലണ്ടിന് വേണ്ടി കളിച്ചിട്ടുള്ളൂ. ലെഗ് സ്പിന്നറായിട്ടുള്ള താരം ആ ഒരു ടെസ്റ്റിൻ്റെ രണ്ടാം ഇന്നിങ്സിൽ 5 വിക്കറ്റ് എടുത്തിരുന്നു. പിന്നെയുള്ളത് ജാക്ക് ലീച്ചാണ്. ജാക്ക് ലീച്ച് 35 ടെസ്റ്റ് കളിച്ചിട്ട്, അദ്ദേഹം മാത്രമാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്പിന്നർ. അപ്പോൾ ഇതാണ് ഇംഗ്ലണ്ടിൻ്റെ സ്പിൻ നിര. ഇത് ഈ സ്പിൻ നിരയിൽ വിശ്വാസം അർപ്പിച്ചാൽ കളിക്കുന്ന അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലാത്തൊരു നിര. അപ്പോൾ ഇംഗ്ലണ്ടിന് ഇതേ അവർക്ക് പറ്റൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം മോഡേൺ ഡേ കൗണ്ടി ക്രിക്കറ്റിൽ സ്പിന്നേഴ്സിന് വലിയ റോളില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് ടീമിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്രിക്കറ്റിൽ അത്രയധികം സ്പിന്നേഴ്സ്, ക്വാളിറ്റി സ്പിന്നേഴ്സ് വളർന്നു വരുന്നില്ല. അപ്പോൾ അവൈലബിളായിട്ടുള്ള ആ ഒരു താരങ്ങളിൽ നിന്ന് സ്കോഡ് എടുക്കുക, ഇന്ത്യൻ കണ്ടീഷന് പറ്റിയ രൂപത്തിൽ സ്പിന്നേഴ്സിനെ കളിപ്പിക്കുക, ഇതാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അശ്വിൻ്റെയോ അല്ലെങ്കിൽ രവീന്ദ്ര ജഡേജയുടെയോ ക്വാളിറ്റിയുള്ള സ്പിന്നേഴ്സിനെ എന്തായാലും അവിടെ പ്രതീക്ഷിക്കേണ്ട, അത്തരത്തിലുള്ളൊരു പെർഫോമൻസ് നമ്മൾ കരുതുന്നില്ല. ആ ഘട്ടത്തിലാണ് ഈ മൂന്ന് സ്പിന്നേഴ്സിനെയും വിശ്വസിച്ചുകൊണ്ട് ഇംഗ്ലണ്ട് കളിക്കാനിറങ്ങുന്നത് എന്ന് നോക്കുക. പണി കിട്ടുമോ, അതല്ല ഇതൊരു വൻ തന്ത്രമായിട്ട് സക്സസ്ഫുൾ ആകുമോ എന്നുള്ളതാണ് ചോദ്യം. പിന്നെ ഇന്ത്യൻ ബാറ്റർമാർക്ക് സ്പിന്നർമാരൊരു പ്രശ്നമല്ല എന്നുള്ളത് കൊണ്ട് ഇത് എത്രത്തോളം ഏൽക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ കൃത്യമായിട്ട് സ്റ്റോക്സി ഒരു കാര്യം പറയുന്നുണ്ട്, കണ്ടീഷൻ അനുസരിച്ച് കളിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ചിലപ്പോൾ റൂട്ടി ഓപ്പണിംഗ് ബൗളിംഗ് ചെയ്താൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. യശസ്വി ജയ്സ്വാൾ ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ, ഓപ്പണറായിട്ട് ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ റൂട്ടി ഒരു പക്ഷേ ഓപ്പണറായിട്ട് ബൗൾ ചെയ്തേക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജോ റൂട്ടിനെ കൊണ്ട് പന്തെറിയിക്കാനുള്ള പദ്ധതിയും ഇംഗ്ലണ്ടിനുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു സ്പിന്നർ കൂടി ആ തരത്തിൽ റൂട്ടിയെ കാണുകയാണെങ്കിൽ അവിടെ ആഡ് ചെയ്യപ്പെടുകയാണ്. ഏത് തരത്തിൽ ഇത് വർക്കൗട്ടാവും എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും മറ്റു പേസർമാരൊക്കെ അവൈലബിളായ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്കാണ് പോയത്. ജിമ്മി ആൻഡേഴ്സിനും ഒലി റോബിൻസനും അതുപോലെ അറ്റ്കിൻസനും ഒക്കെ സ്കോഡിലുണ്ട്, പക്ഷേ അവരെ ഇറക്കാതെ വുഡിയെയാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പം ഇംഗ്ലണ്ടിൻ്റെ ഈ ഒരു തന്ത്രം, ഇത് തന്ത്രമെന്ന് വിളിക്കാമെങ്കിൽ, എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്ന് കണ്ടറിയേണ്ടതാണ്. ഇപ്പം ഓസ്ട്രേലിയ ഈ തരത്തിൽ നേരത്തെ ഇന്ത്യയിൽ വന്നപ്പോൾ നെതാൻ ലിയോണും അതുപോലെ മാത്യു കുഞ്ഞമനും പിന്നെ ടോഡ് മർഫിയും ഒരുമിച്ച് ഒരു ടെസ്റ്റിൽ മൂന്ന് സ്പിന്നർമാരെ വെച്ച് അവർ കളിച്ചിട്ടുണ്ട്. ആ തരത്തിൽ ഉള്ള ഒരു നീക്കത്തിലേക്കാണ് എന്തായാലും ഇംഗ്ലണ്ട് പോയിരിക്കുന്നത്. ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ നമ്മൾ സാധാരണഗതിയിൽ കാണാറില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് ഒരൊറ്റ പേസ് ബോളറെ മാത്രം ടീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ കളിക്കാനിറങ്ങുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്തായാലും ഇത് സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതാണ്. റിസ്ക്കാണ് ഇംഗ്ലണ്ട് എടുത്തിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ പ്ലേയിങ് ഇലവൻ നേരത്തെ പ്രഖ്യാപിച്ചതാണ്, ഒന്നുകൂടി നോക്കാം. സാക്രോളി, ബെൻ ഡെക്കറ്റ്, ഒലി പോപ്പ്,
ജോ റൂട്ട്, ജോണി ബെയർസ്റ്റോ, ബെൻ സ്റ്റോക്സ്, ബെൻ ഫോക്സ്, രഹാൻ അഹമ്മദ്, മാർക്ക് വുഡ്, ടോം ഹാർട്ട്ലി, ജാക്ക് ലീച്ച്. ഇപ്പം ഇതിൽ ജോണി ബെയർസ്റ്റോ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ട് കളിക്കുമെന്ന് സ്റ്റോക്സി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബെൻ ഫോക്സ് ആയിരിക്കും വിക്കറ്റ് കീപ്പ് ചെയ്യുക. എന്തായാലും ഇംഗ്ലണ്ടിൻ്റെ ബൗളിംഗ് നിര അത് എങ്ങനെ ക്ലിക്കാവും ഈ ഒരു സാഹചര്യത്തിൽ കണ്ടറിയണം. വീഡിയോസ് എനിക്ക് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ്.